السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന വിഷയത്തിൻ്റെ വിശദീകരണത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ പാരായണം ചെയ്യൽ നിർബന്ധമാണെന്നും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതോടനുബന്ധിച്ച് നമ്മൾ അത്യാവശ്യം ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഇനി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ചും റുക്വയിനെ സംബന്ധിച്ചുമാണ് ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഒഴികെയുള്ള മറ്റ് ഖുർആൻ പാരായണങ്ങളെല്ലാം സുന്നത്തിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതായത്, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ റക്അത്ത് കിട്ടുകയില്ല എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. സൂറത്തുകൾ അങ്ങനെയല്ല. സൂറത്ത് പാരായണം ചെയ്യൽ നിർബന്ധമായ കാര്യമല്ല. അത് പാരായണം ചെയ്തില്ലെങ്കിലും നമസ്കാരം ശരിയാകും. എന്നാൽ അത് ഏറ്റവും പ്രാധാന്യപൂർവം ചെയ്യേണ്ടുന്ന ഒരു സുന്നത്താണ് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ വിഷയത്തിലുള്ള ചര്യകൾ എന്തായിരുന്നു എന്ന് അല്പം വിശദമായി തന്നെ നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. അൻ അബ്ദുല്ലാഹി ബിൻ അബീ ഖതാദ അൻ നബീഹി ഖാല കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫിർ റകഅതൈനിൽ ഊലയൈനി മിൻ സലാത്തിൽ ളുഹ്രി ബി ഫാത്തിഹത്തിൽ കിതാബി വ സൂറത്തൈനി യുതവ്വിലു ഫിൽ ഊല വ യുഖസ്സിറു ഫിസ് സാനിയ ويسمعوا الآية أحيانا وكان يقرأ في العصر بفاتحة الكتاب وسورتين وكان يطول في الركعة الأولى من صلاة الصبح ويقصر في الثانية رواه البخاري. أبو قتادة رضي الله تعالى عنه അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. كان النبي صلى الله عليه وسلم رسول صلى الله عليه وسلم يقرا في الركعتين الاوليين من صلاه الظهر الظهر നമസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയും അതോടനുബന്ധമായി സൂറത്തുകളും ഓതാറുണ്ടായിരുന്നു. യുതവ്വിലു ഫിൽ ഊല ഒന്നാമത്തെ റകഅത്തിൽ നബി ദീർഘിപ്പിക്കും, വയുഖസ്സിറു ഫിസ് സാനിയ രണ്ടാമത്തെ റകഅത്തിൽ ചുരുക്കുകയും ചെയ്യും. വയുസ്മിഉൽ ആയത്ത് അഹ്യാനൻ ചില സമയങ്ങളിൽ ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിക്കാറുണ്ട് ഇടക്ക്. വകാന യഖ്റഉ ഫിൽ അസ്രി അസറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പാരായണം ചെയ്യും. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഒന്നാമത്തെ റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിക്കും, രണ്ടാമത്തത് അതിനേക്കാൾ ചുരുക്കും. ഇങ്ങനെയായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. ഈ ഹദീസിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ എപ്പോഴും നമസ്കരിക്കുമ്പോൾ, ഇപ്പോൾ നാല് റക്അത്തുള്ള നമസ്കാരമായാലും മൂന്നുള്ളതായാലും രണ്ടുള്ളതായാലും ഒക്കെ, ഓരോ റക്അത്തുകളും ആദ്യത്തെ റക്അത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ കുറച്ചും കൂടെ കുറവായിരിക്കും രണ്ടാമത്തെ റക്അത്ത്.
അതിൻ്റെ ദൈർഘ്യത്തിൻ്റെ കുറച്ചുകൂടെ കുറവായിരിക്കും മൂന്നാമത്തെ റക്കായത്ത്, അതിൽ നിന്നും അല്പം കൂടെ കുറവായിരിക്കും നാലാമത്തെ റക്കായത്ത്. ഇങ്ങനെ ആദ്യം വരുന്ന റക്കായത്തുകൾക്ക് ദൈർഘ്യങ്ങൾ നൽകി പിന്നീട് വരുന്നത് ചുരുക്കാലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നടത്താറുണ്ടായിരുന്ന ഒരു സമ്പ്രദായം. തന്നെയുമല്ല, ഈ ആദ്യത്തെ റക്കായത്തിന് നബി പലപ്പോഴും എല്ലാ നമസ്കാരങ്ങളിലും ആദ്യ റക്കായത്തിന് നബി കുറച്ച് കൂടുതൽ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ദീർഘിപ്പിക്കുന്നത് തുടരാൻ വരുന്ന മഅ്മൂമീങ്ങൾക്ക് ആദ്യത്തെ റക്കായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ കിട്ടാൻ വേണ്ടിയായിരുന്നു നബി ഇത്തിരി ദീർഘിപ്പിച്ചിരുന്നത്. എല്ലാ റക്കായത്ത് എല്ലാ വഖത്തുകളുടെയും ആദ്യത്തെ റക്കായത്ത് ഇത്തിരി ദീർഘിപ്പിച്ചിരുന്നത് വരുന്ന എല്ലാ മഅ്മൂമീങ്ങൾക്കും പ്രവാചകനോടൊപ്പം തന്നെ ഒന്നാമത്തെ റക്കായത്ത് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്ന് സ്വഹാബാക്കളിൽ ചിലർ അഭിപ്രായപ്പെട്ടതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ മറവിൽ ചില സ്ഥലങ്ങളിൽ ഇമാമ് ആദ്യത്തെ റക്കായത്തിൻ്റെ റുക്കൂയിൽ ഇങ്ങനെ വൈകി വരുന്ന ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ സുദീർഘമായി റുക്കൂയിൽ കിടക്കുകയും മറ്റവർക്ക് വരുന്നവർക്ക് റുക്കൂയിൽ കിട്ടി റക്കായത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ദൈർഘ്യമേറിയ റുക്കൂയിൽ കിടക്കുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ തെളിവുകൾ വന്നിട്ടില്ല എന്ന് പ്രത്യേകം ഇമാം ബുഖാരി വിശദീകരിക്കുന്നുണ്ട്. വഖദ് ദക്കറൽ ബുഖാരി ഫീ ജുസ്ഇൽ ഖിറാഅ കലാമൻ മഅനാഹു അന്നഹു ലം യരിദ് അൻ അഹദ് മിനസ് സലഫ് ഫി ഇൻതിളാരി ദാഖിലി ഫിർ റുകൂഇ ഷൈഉൻ വല്ലാഹു അലം. ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതിന്റെ രണ്ടാം വാള്യം 194 പേജിൽ ഇമാം ബുഖാരി പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തോ ശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടുകളിൽ ആരും തന്നെ വൈകി വരുന്ന ആളുകൾക്ക് റുക്കൂഴ് കിട്ടി റക്കായത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റുക്കൂഴിൽ ഇമാം ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ വരുന്നവരെ കാത്തു കിടക്കുന്ന സമ്പ്രദായം മുൻഗാമികളിൽ നിന്ന് ആരിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഉദ്ദേശത്തിൽ ചെയ്തിരുന്നത് സ്വഹാബത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് റുക്കൂഴിലല്ല, റക്കായത്ത് തന്നെ നബി ദീർഘിപ്പിക്കും. ഒന്നാമത്തെ റക്കായത്ത് ദീർഘിപ്പിക്കലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് എന്ന് മനസ്സിലാകും. ഇതിൽ നിന്ന് തന്നെ ഇപ്പൊ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ചില സമയത്ത് നബി ചില ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കാറുണ്ട് എന്ന്. അതായത് ഉറക്ക ഓതുന്ന നമസ്കാരം അല്ലാത്ത നമസ്കാരങ്ങളിലും ഇനി സംഗതി വശാൽ ഇമാമ് ചില ആയത്തുകൾ ഉറക്ക ഓതിപ്പോയെങ്കിലോ അല്ലെങ്കിൽ മഅ്മൂമീങ്ങൾ കേട്ടെങ്കിലോ അതുകൊണ്ട് സഹവിന്റെ സുജൂദ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പിശകായിട്ട് കണക്കാക്കുകയോ ചെയ്യേണ്ടതില്ല. ഉറക്ക ഓതുന്ന റക്കായത്തുകളിൽ ഉറക്കയും പതുക്കെ ഓതുന്ന റക്കായത്തുകളിൽ പതുക്കയുമാണ് നിർവഹിക്കേണ്ടത് എന്നതിൽ സംശയമില്ല. എന്നാൽ ഏതെങ്കിലും ആയത്തുകൾ ഇമാം ഉറക്കയാക്കുകയോ മഅ്മൂമീങ്ങൾ അത് കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഏ ഇതെന്താ ളുഹറിന്റെ നേരത്തെ ഒരു ആയത്ത് ഞങ്ങൾ ഉറക്ക കേട്ടല്ലോ എന്ന് വിചാരിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതും അനുവദനീയമാണ്. പ്രവാചകൻ ഇടക്ക് ചിലപ്പോൾ ളുഹറിലും അസറിലൊക്കെ ചില ആയത്തുകൾ ഉറക്കയാണ് പറയും ഞങ്ങളത് കേൾക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഫതുഹുൽ ബാരിയിൽ രണ്ടാം വാള്യം 194 പേജിൽ ഈ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും വസുവാസം ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത്. ചില ഇമാമികൾ ചിലപ്പോൾ മറന്നിട്ട് ചിലപ്പോൾ ളുഹറിനോ അസറിനോ ഒക്കെ ഉറക്കേണ്ടി ഓതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വസുവാസായി, ഓപ്പ് ഉറക്കം ഓതിയാലോ, എന്നിട്ട് സഹവിന്റെ സുജൂദൊന്നും ചെയ്തിട്ടില്ല, അപ്പൊ അതൊരു പ്രശ്നമായോ എന്ന് തോന്നേണ്ടതില്ല. വസ്തദ ലബിഹി അലാ ജവാസിൽ ജഹ്രി ഫി സിർരിയ, പതുക്കെ ഓതേണ്ടുന്ന റക്കായത്തുകളിൽ ഒരാൾ ഉറക്കയാക്കിയെങ്കിൽ അതൊരു കുഴപ്പമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരെങ്കിലും അങ്ങനെ ചെയ്തുവെങ്കിൽ അതിന്റെ പേരിൽ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഹനഫികളിൽ ചിലർ അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തെളിവില്ലാത്തതാകുന്നു എന്ന് ഇദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, നബി ചില ആൾക്കാർ പതുക്കെ ഓതുന്ന നമസ്കാരം റക്കായത്തുകൾ ഇപ്പൊ ളുഹ്ർ അസർ പോലെയുള്ള നിസ്കാരമൊക്കെ സഹീഹാകണമെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഷർത്താണ് പതുക്കെ ഓതിക്കൊണ്ടേയിരിക്കണം, ഉറക്ക ഓതിയ നിസ്കാരം ബാത്തിലായി പോകുമെന്ന് തീവ്രമായ അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളുമുണ്ട്. അവർക്കും ഈ ഹദീസ് മറുപടിയാകുന്നു, ആ വാദവും ബാലിശമാകുന്നു എന്ന് ഇദ്ദേഹം വിശദമായി തന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാന മധ്യ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കുണ്ടായേക്കാവുന്ന മറ്റൊരു സംശയമാണ്, അവസ്ഥ ളുഹറിൻ്റെതായാലും അസറിൻ്റെതായാലും ഏത് റക്കായത്തായിരുന്നാലും ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോലൽ നമുക്കൊക്കെ പരിചയമുണ്ട്, അത് സുന്നത്തുമാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അവസാനത്തെ രണ്ട് റക്കായത്തുകളിൽ ഇപ്പൊ നമ്മൾ വെറും ഫാത്തിഹ ഓതിയിട്ട് അവസാനിപ്പിക്കുന്ന റക്കായത്തുകളുണ്ട്, അതിൽ സൂറത്തോതാൻ പറ്റുമോ? സൂറത്തോതേണ്ടതുണ്ടോ? പ്രവാചകൻ വല്ലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതിനുള്ള മറുപടിയാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ്.
أن النبي صلى الله عليه وسلم كان يقرأ في صلاة الظهر في الركعتين الأوليين في كل ركعة قدر 30 آية وفي الأخريين قدر 15 آية أو قال نصف ذلك إمام مسلم عبادنا سيدنا حديثا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബിയുടെ പതിവായിരുന്നു, യഖ്റഉ ഫീ സലാത്തിൽ ളുഹ്രി, ളുഹർ നമസ്കാരത്തിൽ അവിടുന്ന് പാരായണം ചെയ്യും. ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ ഓരോ റക്അത്തിലും 30 ആയത്ത് ഓതുന്ന കണക്കിന് നബി ഓതുന്നു. അതൊക്കെ നമുക്കൊരു പുതുമയായിട്ട് തോന്നും. നമ്മൾക്കാകെ പരിചയം ളുഹറിലൊന്നും തീരെ വല്ല കുല്ലുവല്ലേ കുല്ലോദർബിൽ ഫലൊക്കെ കോതി നിസ്കരിക്കുന്ന പരിപാടിയാണ്. നബി ളുഹറിന്റെ ആദ്യത്തെ റക്അത്തിൽ ഒരു 30 ആയത്ത് ഓതുന്ന അത്ര ഓതും. പിന്നെ വഫിൽ ഉഖ്റയൈനി അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ 15 ആയത്ത് ഓരുന്ന് അത്രയും ഓരുന്നു. അപ്പൊ ളുഹറിന്റെ നാല് റക്അത്തിലും നമുക്ക് സൂറത്തോരുന്നത് കൊണ്ട് വിരോധമല്ല. ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ മാത്രമേ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതേണ്ടതുള്ളൂ. മറ്റുള്ളതിൽ ഓതിയാൽ കുഴപ്പമാണെന്ന് ആരും ധരിക്കേണ്ടതില്ല. സമയവും സൗകര്യത്തിനും അനുസരിച്ച് എല്ലാ റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് കഴിയാവുന്ന സൂറത്തുകളോ അല്ലെങ്കിൽ ആയത്തുകളോ പാരായണം ചെയ്യാവുന്നതാണ്. അത് അനുവദനീയമാണ്. പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് എന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ ബാബുൽ ഖിറാഅത്തി ഫിൽ ളുഹ്രി വൽ അസ്രി, ളുഹ്റിലും അസ്റിലും പ്രവാചകന്റെ ഖിറാഅത്ത് എങ്ങനെയായിരുന്നു എന്ന അധ്യായത്തിന്റെ ചുവടെ ഈ ഹദീസിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റക്അത്തില് ഇപ്പൊ സൂറത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് ഓതാവുന്നതാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിലും വിഷയത്തിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ആദ്യകാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞാൽ ആ സൂറത്ത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഓതണം. കാരണം നമുക്ക് ചെറിയ ചെറിയ സൂറത്തുകളെ നാട്ടിൽ നിന്ന് കേട്ട് പരിചയമുള്ളൂ. പിന്നീട് നമുക്ക് ഇവിടെയൊക്കെ വന്നപ്പോൾ പലർക്കും മനസ്സിലായി അങ്ങനെയല്ല, ഖുർആനിന്റെ നമുക്കറിയാവുന്ന ഏത് ഭാഗത്തു നിന്നും ഓതാം. കാരണം റസൂലുള്ള ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വഹാബത്തിനോട് പറഞ്ഞത് സുമ്മ ഖിറഉ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്നാണ്. പിന്നീട് നിനക്ക് എളുപ്പമുള്ളത്, നിനക്ക് ഏതാണ് ഖുർആനിൽ നിന്ന് അറിയാവുന്നതെങ്കിൽ അത് പാരായണം ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു സൂറത്ത് ഫുള്ള് പാരായണം ചെയ്യാൻ കഴിയോ അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഒരായത്താണ് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഖുർആനിന്റെ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഓതാൻ കഴിയാവുന്നതെങ്കിൽ അങ്ങനെ ഓതാവുന്നതാണ്. എങ്ങനെയും ഓതാം. ഖത്താദാ റളിയല്ലാഹു തആലാ അൻഹു പറയുകയുണ്ടായി, കുല്ലുൻ കിതാബുള്ളാ, എവിടുന്ന് ഓതിയാലും പടച്ചവന്റെ കിതാബ് തന്നെയാണല്ലോ, അതുകൊണ്ട് അതിന് വിരോധമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി അതേപോലെ തന്നെ ഇനി ഒരാൾ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരൊറ്റ സൂറത്തിന്റെ ഓതി എന്ന് വിചാരിക്കുക, എന്നാ വല്ല കുഴപ്പമുണ്ടോ? ഒരാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, ആദ്യത്തിൽ കുല്ലുവല്ല ഓതി, രണ്ടാമത്തേലും കുല്ലുവല്ല ഓതി, വേറൊരാൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഓത്തിന്റെ ആദ്യത്തിലും കുല്ലുവല്ല കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെയാണ് വേറെ സൂറത്ത് ഓരുന്നത്. ഇങ്ങനെയൊക്കെ പ്രവാചകന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ഒരു സംഭവം അനസ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്. കാന റജുലുൻ മിനൽ അൻസാരി യഉമ്മുഹും ഫീ മസ്ജിദി ഖുബ, ഒരാള് അൻസാരികളിൽ നിന്നുള്ള സഹാബി ഖുബ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. സഹാബി പറയാം, അദ്ദേഹത്തിന്റെ പതിവ് എന്താണ്, വകാന കുല്ലമഫ്തതഹ സൂറ യഖ്റഉ ബിഹാ ലഹും ബിസ്സലാ മിമ്മാ തഖ്റഉ ബിഹി ഇഫ്തതഹ ബിഖുൽ ഹുവല്ലാഹു അഹദ ഹത്താ യഫ്റഗ മിൻഹ. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞ് പിന്നെ വേറെ സൂറത്ത് ഓതുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എല്ലാ റക്അത്തിലും അദ്ദേഹം കുല്ലുവല്ല ഓതും. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം കുല്ലുവല്ലാഹു അല്ലാഹു സമദലം യലദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് പിന്നെ വേറൊരു സൂറത്ത് ഓതി. ഇതെല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതി കഴിഞ്ഞ ഉടനെ കുല്ലുവല്ല ഓതിയിട്ട് വേറൊരു സൂറത്ത് അദ്ദേഹം ഓതുള്ളൂ. സുമ്മ യഖ്റഉ സൂറത്തുൻ ഉഖ്റാ മഅഹ വകാന യസ്നഉ ദാലിക ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഈ സഹാബി ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. സൂറത്ത് കുല്ലുവല്ലാഹു അഹദ് ഓതാത്ത റക്അത്ത് അദ്ദേഹത്തിന് ജീവിതത്തിലില്ല, അങ്ങനെ തന്നെ എന്ന് തോന്നും. ഫകല്ലമഹു വസ്ഹാബുഹു, അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതൊരു ചർച്ചയായി, എന്താണ് ഇപ്പൊ നമ്മളെ ഇമാമ് ഏത് ഫാത്തിഹ കഴിഞ്ഞാലും കുല്ലുവല്ല ഓതിയിട്ടല്ലേ വേറൊരു സൂറത്ത് ഓതുന്നുള്ളൂ, അതെന്താ പ്രശ്നമായി. അപ്പൊ ഫഖാലു, അവർ ഇമാമിനോട് സംശയം ചോദിക്കാൻ ചെന്നു, ഇന്നക്ക തഫ്തത്തിഹു ബിഹാദിഹി സൂറ, നിങ്ങൾ എന്നും ഈ സൂറത്ത് കൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്, സുമ്മരാ തറ അന്നഹാ തുജ്സിയുക, എന്നാ അതുകൊണ്ട് മതിയാക്കി റുക്കൂയിൽക്ക് പോകാതെ ഹത്താ തഖ്റഅ ബി ഉഖ്ര, നിങ്ങൾ വേറൊരു സൂറത്തും പാരായണം ചെയ്യുന്നുണ്ട് താനും. ഫഇമ്മാ തഖ്റഅ ബിഹാ, ഒന്നുകിൽ നിങ്ങൾ ഇത് മാത്രം ഓതി റുക്കൂയിൽക്ക് പോകണം, വഇമ്മാൻ തദാഹാ വതഖ്റഅ ബി ഉഖ്ര, അല്ലെങ്കിൽ ഈ പണി ഒഴിവാക്കി വേറെ സൂറത്ത് ഓതുന്ന പരിപാടി തുടങ്ങണം. ഫഖാല, അപ്പൊ ഇമാമിന്റെ മറുപടി, മാ അനബി താരിക്കിഹ, ഒരിക്കലും ഞാനത് ഉപേക്ഷിക്കൂല, ഞാൻ ഈ തുടർന്ന് വരുന്ന സമ്പ്രദായം ഞാൻ ഒഴിവാക്കൂല. ഇത് ചെയ്തിട്ട് നിങ്ങളെ ഇമാമായിട്ട് ഞാൻ നിൽക്കണോ എങ്കിൽ എന്നെ തുടർന്നാ മതി. വൈകരിഹിത്തും, നിങ്ങൾക്കിത് വെറുപ്പാണെങ്കിൽ തറക്കുത്തുക്കും, ഞാൻ മാറിന്നോളാം ഇമാം സ്ഥാനത്തിന്, ഞാനാണ് മാറിന്നോളാം, വേറെ ആള് നിന്നോളിൻ.
വകാനു യറൗന, എന്നാൽ ബാക്കിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ അഭിപ്രായം അന്നഹു മിൻ അഫ്ളിഹിം, അയാൾ തന്നെയാണ് കൂട്ടത്തിൽ ശ്രേഷ്ഠൻ, അതുകൊണ്ട് വകരിഹു അൻ യഉമ്മഹും ഗൈറുഹു, വേറൊരാൾ ഇമാം നിൽക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം നിൽക്കുക തന്നെയായിരുന്നു പുരുജന അഭിപ്രായം. ഏതായാലും പ്രശ്നം ഫലമാ അതാഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി ഒരിക്കൽ അവിടെ വന്നു, അഖ്ബറൂഹുൽ ഖബറ, നബിയോടും ഇവരി വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഫഖാല, അപ്പൊ റസൂൽ എന്ന് ചോദിച്ചു, യാ ഫുലാൻ, ഈ സഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, മാ യംനഉക അൻ തഫ്അല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക, താങ്കളുടെ ബാക്കിൽ നിൽക്കുന്ന ആളുകളുടെ ആവശ്യപ്രകാരം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? വമാ യഹ്മിലുക അല ലുസൂമി ഹാദിഹി സൂറ ഫി കുല്ലി റക, എല്ലാ റക്അത്തിലും ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിൽ നിങ്ങൾ ഇത്ര താല്പര്യം കാണിക്കുന്നതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ വികാരം എന്താണ്? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ, ഞാൻ ആ സൂറത്തിനെയും ആ സൂറത്തിൽ പറയുന്ന ആശയങ്ങളെയും ജീവനേക്കാൾ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത് ഏത് സമയവും പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബുക ഇയാഹാ അദ്ഖലക അൽജന്ന, ഹുബ്ബുക ഇയാഹാ, നിനക്ക് ആ സൂറത്തിനോടും അതിൽ ആശയങ്ങളോടുമുള്ള സ്നേഹം, അദ്ഖലക അൽജന്ന, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമായിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ആശംസ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് ഇങ്ങനെ എല്ലാ റക്കായത്തിലും ഒറ്റ സൂറത്തിന്റെ ഓതി, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതിയിട്ട് ഒരു റക്കായത്തിൽ തന്നെ രണ്ട് സൂറത്തോ മൂന്ന് സൂറത്തോ ഒക്കെ ഓതാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒറ്റ റക്കായത്തിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അത് കഴിഞ്ഞ് ഖുൽ ഔദു റബ്ബിൽ ഫലഖ്, അത് കഴിഞ്ഞ് ഖുൽ ഔദു റബ്ബിന്നാസ് ഒക്കെ ഓതാവുന്നതാണ്. അപ്പൊ അങ്ങനെ കുറെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് സംശയം ചോദിക്കാറുണ്ട്. കുഴപ്പമില്ല, ഒന്നിലധികം സൂറത്തുകൾ, രണ്ടിലധികം സൂറത്തുകളൊക്കെ ഓതാവുന്നതാണ്. ഈ ഖുൽ ഹുവല്ലാഹു അഹദിന് ഓരോ സൂറത്തിലും ഒരാൾ അങ്ങനെ ഈ സ്വഹാബിയെ പോലെ ആ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതെങ്കിൽ അതിനും പ്രവാചകന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള നടപടിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ സൂറത്തുകൾ വഴിക്ക് വഴി അല്ലാതെ ഓതാവുന്നതാണ് എന്ന് മേലെ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ചിലപ്പോൾ ഖുർആനിനെ തർത്തീബുണ്ട്, സൂറത്തുൽ ഫാത്തിഹ, അൽ ബഖറ, ആലി ഇമ്രാൻ, നിസാ, മാഇദാ, അന്നാ, മഇറാഫ്, അൻഫാൽ, തൗബ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോണ് 114 അധ്യായങ്ങൾ, അവസാനം സൂറത്തുൻ നാസാണ്. അപ്പൊ അങ്ങനെ ഓതുമ്പോ ആദ്യം ഖുൽ ഔദു റബ്ബിന്നാസ് ഓതി, പിന്നെ ഖുൽ ഔദു റബ്ബിൽ ഫലക്ക് ഓതാൻ പറ്റുമോ, അതോ ഖുൽ ഔദു റബ്ബിൽ ഫലക്ക് ഓതിയിട്ട് ഇങ്ങോട്ട് ഖുൽ ഔദു റബ്ബിന്നാസേ ഓതാവൂ എന്നൊക്കെ സംശയം ഉണ്ടാവാറുണ്ട്. വിരോധമല്ല, തെർത്തീബ് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലതെങ്കിലും തെർത്തീബില്ലാതെ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഓടുന്നതിനും വിരോധമില്ല എന്നിപ്പോ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. തന്നെയുമല്ല, വഖറ അൽ അഹ്നഫു ഫിൽ ഉല ബിൽ കഹ്ഫി വഫി സാനിയ ബി യൂസുഫ് ഔ യൂനുസ് ഹുവ ദക്കറ അന്നഹു സല്ലാ മഅ ഉമർ റളിയല്ലാഹു തആല അൻഹു അസ്സുബ്ഹ ബിഹിമാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അഹ്നഫ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് അൽ കഹ്ഫും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് യൂസുഫും, അപ്പൊ യൂസുഫാണ് ഖുർആനിൽ ആദ്യം വരുന്ന സൂറത്ത്, പിന്നെയാണ് അൽകഹഫ് വരുന്നത്. അപ്പോ ഈ സ്വഹാബി ആദ്യം അൽകഹഫ് ഓതിയിട്ട് പിന്നെ സൂറത്ത് യൂസുഫ് ഓതിയിട്ടുണ്ട്, ഔ യൂനുസ്, അല്ലെങ്കിൽ സൂറത്ത് യൂനുസ് ഓതിയിട്ടുണ്ട്, രണ്ടും അൽകഹഫിന്റെ മുമ്പിൽ വരുന്ന സൂറത്താണ്. ഓ ദക്കറ എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, ഇത് ഞാൻ വെറുതെ ചെയ്യുന്നതല്ല, അന്നഹു സല്ലാ മഅ ഉമർ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഇതേ രീതിയിൽ ഞാൻ സുബഹിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഈ സ്വഹാബി പറയുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു. ഇത് ഫതുഹുൽ ബാരിയിൽ രണ്ടാം വാള്യം 204 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവം തന്നെയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എത്രയാണ് ഓതിയത്, എത്ര ദൈർഘ്യം ഉണ്ടാക്കാം, ഇതൊക്കെ പലപ്പോഴും ആളുകൾക്കിടയിൽ വസവാസ് ഉണ്ടാക്കാറുണ്ട്. ഈ ദുഹുറിനും അസറിനും മഗരിബിനൊന്നും അത്ര ദീർഘിപ്പിക്കാൻ പറ്റൂല. മഗരിബി എന്ന് പറഞ്ഞാല് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പരിചയം എന്താണ്, കുല്ലുവല്ലയും കുല്ലൗദു റബ്ബിൽ ഫലഖും, ആ ചെറിയ സൂറത്ത് മാത്രം അങ്ങനെ ഒരു നിസ്കരിക്കലാണ്, അതിൽ അത്രേ പറ്റുള്ളൂ. ലുഹുറിലും അസറിലും അധികം ദീർഘിപ്പിച്ചൂടാ എന്നൊക്കെ ഒരു ധാരണകളാണ് നമുക്കുള്ളത്. സത്യത്തിൽ പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള പാരായണത്തിന്റെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ വല്ലാഹി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ലുഹുർ പോലും നബി നിസ്കരിച്ച മാതിരി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഒരു റക്കായത്തിലൊക്കെ ചില ഹദീസിൽ എന്താ പറയുന്നത്, നബി ലുഹുറിന്റെ ഒന്നാമത്തെ റക്കായത്തിലാണ് കൈകെട്ടി നിന്നാൽ ഞങ്ങളിൽ ഒരാൾക്ക് അവന്റെ ബഖീലിന്റെ അടുത്ത് പോയിട്ട്, അതായത് തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വിസർജനത്തിന് വേണ്ടി ഒരു പറമ്പിൽ പോയി അവിടുന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഉദു ഉണ്ടാക്കി പള്ളിയിലേക്ക് തിരിച്ചു വന്നാലും നബി ആ നൃത്തം നിൽക്കുന്നുണ്ടാകും. ലുഹുറിന്റെ ഒന്നാമത്തെ റക്അത്തിൽ പോലും റുക്കൂഴ്ക്ക് പോയിട്ടുണ്ടാവില്ല. അത്ര ദൈർഘ്യമേറിയ ലുഹുറും അസറൊക്കെ നബി നിസ്കരിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം എന്താണ്, ചിലപ്പോ നബി ദീർഘിപ്പിക്കും,
പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നബി എന്ത് ചെയ്യും? വളരെ ചുരുക്കി നിസ്കരിക്കും ചെയ്യും. പ്രത്യേക കാരണങ്ങൾ ഉണ്ടായാൽ ചുരുക്കി നിസ്കരിക്കും. ഒരു ഹദീസ് കാണാൻ സാധിക്കും, നബി ഒരു സുബഹ് നിസ്കരിക്കാൻ വേണ്ടി നിന്നു. സുബഹ് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നബി ദൈർഘ്യമേറിയ നിസ്കാരം നിർവഹിക്കുന്ന സമയമാണ് സുബഹ്. ആ സമയത്ത് ഒന്നാമത്തെ റക്അത്തിലേക്ക് കൈയെട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കന്നെ ബാക്കിൽ പെണ്ണുങ്ങളുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് കുട്ടികൾ കൂട്ടക്കരച്ചിലോട് കൂട്ടക്കരച്ചിൽ. ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു, ദൈർഘ്യമേറിയ സൂറത്ത് ഓതാൻ വേണ്ടി വിചാരിച്ചു, കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു, എന്റെ നിസ്കാരം അതാ ഞാൻ ചുരുക്കുന്നു. എന്റെ ബാക്കിൽ നിൽക്കുന്ന ആ കുട്ടികളുടെ ഉമ്മമാർക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നബി ഒരിക്കൽ സുബഹിസ്കരിക്കാൻ വേണ്ടി നിന്ന് എന്ത് ചെയ്തു? നിന്ന് ഒന്നാമത്തെ റക്അത്തിൽ കുല്ലുവല്ല ഉണ്ട് ഓതി, രണ്ടാമത്തെ റക്അത്തിൽ കുല്ലൗദു റബ്ബിൽ ഫലക് ഉണ്ട് ഓതിട്ട് സുബഹിയാണ് കഴിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്തും പിന്നെ ചെറിയ മറ്റൊരു സൂറത്തും ഓതിയിട്ട് റുക്കുവിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചായിരുന്നു ദൈർഘ്യമാക്കലും ചുരുക്കലും ഇടത്തരമാക്കലും ഒക്കെ നബി ചെയ്തിരുന്നത്. ഏതവസരത്തിലും സ്പീഡിലെ നിസ്കരിക്കാവൂ എന്നുള്ളൊരു ചിന്താഗതിയില്ല. പ്രവാചകന്റെ വിവിധ വക്കത്തുകളിൽ ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണെങ്കിൽ, നബി ഓരോ റക്അത്തുകളിലും അല്ല ഓരോ വക്കത്തുകളിലും പാരായണം ചെയ്തിരുന്ന ചില സൂറത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫജറിൽ സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യഖറഉ ഫിൽ ഫജ്രി ബിനഹ്വി 60 ആയ ഇലാ 100 ആയ 60 മുതൽ 100 ആയത്ത് വരെ ഒരു റക്അത്തിൽ ഓതിയിരുന്നു എന്നാണ്. 60 ആയത്ത് മുതൽ 100 ആയത്ത് വരെയൊക്കെ. തന്നെയല്ല, ചില ഹദീസുകൾ കാണാൻ സാധിക്കും അൽബക്കറ ഓതി തീർന്ന്, നിസാ സൂറത്ത് ഓതി, ആലു ഇമ്രാൻ ഓതി, ജുസ് അത്തറിനായി തരി. നിങ്ങൾക്ക് അൽബക്കറ എന്ന് പറയുമ്പോൾ തന്നെ 300 അടുത്തോളം ആയത്തുണ്ട്, 280 ചില്ലാൻ ആയത്തുകളുണ്ട്. പിന്നെ ആലു ഇമ്രാൻ ഏതാണ്ട് 200 അടുത്ത ആയത്ത്, പിന്നെ നിസാവ്, ഇങ്ങനെയൊക്കെ ഓതി കുറെ ഒറ്റ റക്കായത്തിലൊക്കെ നബി അങ്ങനെ ഓതിയിട്ടുണ്ട് എന്നാണ്. ചില സഹാബത്തൊക്കെ വിഷമം കൊണ്ട് ഇരുന്നു പോയി എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേറെ ചിലതിൽ നബി സൂറത്തുൽ ഖാഫ്, ഖാഫുൽ ഖുർആനിൽ മജീദ് എന്ന് തുടങ്ങുന്നത്, സൂറത്തുർ റൂം, അലിഫ് ലാം മീം, ഗുലിബത്തുർ റൂം, ഇദശംസു കുവ്വിറത്ത്, ഇദാസുൽ ജലത്ത്, ഇതൊക്കെ ഓതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുല്ലൗദു റബ്ബിൽ ഫലക്കും കുല്ലൗദു റബ്ബിൻ നാസും ഓതിയിട്ടുണ്ട് യാത്രയിൽ. അങ്ങനെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കുറക്കൊക്കെ ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ച ദിവസം സുബഹിന്റെ സമയത്ത് പ്രവാചകൻ കണിശമായി പുലർത്താറുണ്ടായിരുന്ന സൂറത്ത്, സൂറത്തു ദഹറും അതേപോലെ തന്നെ സൂറത്തു സജദയും. വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു സജദയോദും, അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന സൂറത്ത് അലിഫ് ലാം മീം സജദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാലൽ ഇൻസാനി ഹീനും മിന ദഹ്റി ലം യകും ഷൈഅ മദ്ഖൂറ, സൂറത്തു ദഹർ. എന്തുകൊണ്ടാണ് ആ രണ്ട് സൂറത്ത് നബി അന്നേക്ക് തിരഞ്ഞെടുത്തത്? വെള്ളിയാഴ്ച ദിവസം സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് സൂചനകളും വളരെയധികം കണിശമായ പ്രസ്താവനകളും അടങ്ങിയിട്ടുള്ള രണ്ട് സൂറത്താണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന് ഇങ്ങോട്ടുള്ള വരവിനെ സംബന്ധിച്ച്, ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ വെള്ളിയാഴ്ചയുമായി ബന്ധമുള്ളത് അതിലടങ്ങിയത് കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച സുബഹിയുടെ റക്അത്തുകളിൽ ഇത് പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. പിന്നെ ലുഹറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി ലുഹറിൽ ചിലപ്പോൾ നബി ദീർഘിപ്പിച്ചോതും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ആദ്യം പോയിട്ട് തന്റെ വീട്ടിൽ പോയിട്ട് ആവശ്യമൊക്കെ നിർവഹിച്ച് വീണ്ടും പള്ളിയിലേക്ക് വന്നാലും നബി ദീർഘമേറിയ നിസ്കാരത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പൊ ലുഹറിലും അസറിലും ഒക്കെ നബി ഏറ്റിട്ടും കുറച്ചിട്ടും ഒക്കെ നിർവഹിക്കാറുണ്ട്. മഗ്രിബിലോ, മഗ്രിബില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആറാഫ് സൂറത്ത് ഓതി എന്നാണ്. ആറാഫ് സൂറത്ത് ദീർഘമുള്ള സൂറത്താണ്. വത്തൂർ വ കിതാബിൻ മസ്തൂർ ആ സൂറത്ത് ഓതി, വൽ മുർസലാത്തി എന്ന സൂറത്ത് ഓതി എന്നിങ്ങനെ പല റിപ്പോർട്ടുകളിലും പല നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇഷായിലും അങ്ങനെ തന്നെ, ഇഷായിൽ താരതമ്യേന വലിപ്പം കുറഞ്ഞ സൂറത്തുകളായിരുന്നു പാരായണം ചെയ്തിരുന്നത് എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. മൊത്തത്തിൽ പ്രവാചകൻ ഇവിടെ ഇമാമുകളോട് പറഞ്ഞ നിർദ്ദേശം എന്താണ്? വല്ലാതെ മടുപ്പിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു ഇമാമായിട്ട് നിൽക്കുന്ന ആളുകളോട് നിർദ്ദേശിച്ചു, അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇദാ അമ്മ അഹദുക്കും ഉന്നാസ ഫൽയുഖഫിഫ് ഫഇന്ന ഫീഹിമു സ്സഗീർ വൽ കബീർ വൽ ളഈഫ് വൽ മരീദ് ഫഇദാ സല്ലാ വഹദഹു ഫൽയുസല്ലി കൈഫശാ. റവാഹു മുസ്ലിം. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ ഫൽയുഖഫിഫ് നിങ്ങൾ ലഘൂകരിക്കണം. കാരണം ഫഇന്ന ഫീഹിം നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങളിൽ കുട്ടികൾ ഉണ്ടാകും, പ്രായാധിക്യമുള്ളവരുണ്ടാകും,
ദുർബലന്മാരുണ്ടാകും, രോഗികൾ ഉണ്ടാകും, അവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വദവിൽ ഹാജ, ആവശ്യമുള്ള ആൾക്കാർ, പെട്ടെന്ന് സ്ഥലത്ത് പോകേണ്ടവരൊക്കെ ഉണ്ടാകും. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഫല്ലുസല്ലി കൈഫശാ, ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിസ്കരിക്കാം. അപ്പൊ നബി അത് ആ സാഹചര്യവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്റെ മഅ്മൂമീങ്ങളുടെ ആവശ്യങ്ങളും എന്ന് പറഞ്ഞാൽ മഅ്മൂമീങ്ങളിൽ ഇന്നത്തെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഒരു പരാതി കിട്ടി. അദ്ദേഹം മുആദ് റളിയല്ലാഹു തആല അൻഹു സല്ലമ അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ അൽ ആഖിറ, നബിയോടൊപ്പം മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നബിയോടൊപ്പം നിസ്കരിച്ച അതേ മുആദ് റളിയല്ലാഹു തആല അൻഹു കുബായിലുള്ള ബനു അംറു ബിനു ഔഫിന്റെ ആ പ്രദേശത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിസ്കരിച്ചിട്ടില്ലാത്ത ആൾക്കാരെയും കൊണ്ട് അദ്ദേഹം ഇശാ നിസ്കാരത്തിന് ഇമാമായിരുന്നു. ഇവിടെ വേറൊരു മസല മനസ്സിലാക്കാറുണ്ട്, നബിയോടൊപ്പം ഫർദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ഒരു സഹാബി മറ്റൊരു സ്ഥലത്ത് നിസ്കാരം നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇമാമായിട്ട് നിന്നു. അപ്പൊ എന്താ ഇതിനർത്ഥം? അപ്പൊ അവിടെ തുടർന്ന ആൾക്കാർ വാസ്തവത്തിൽ തുടർന്നത് ആരെയാണ്? സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെയാണ്. കാരണം ഇമാമിന്റെ ഫർദ് ഇവിടെ നബിയോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫർദ് നിസ്കരിക്കുന്നവന് സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ വേണമെങ്കിൽ തുടരാം, വിരോധല്ല എന്നൊരു മസ്ഹര കൂടി അതിന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പിന്നീട് വിശദീകരിക്കാനുണ്ട്. അപ്പോ ഇദ്ദേഹം ചെയ്തു, നബിയോടൊപ്പം ഒരു നിസ്കാരം കഴിഞ്ഞ് നബി തന്നെ സാധാരണ ഇശാഖ് വളരെ പിന്തിച്ചിട്ടേ നിസ്കരിക്കാറുള്ളൂ. അപ്പൊ അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട്. നബിയോടൊപ്പമുള്ള നിസ്കാരവും കഴിഞ്ഞ് കുബായിലേക്ക് എത്താനുള്ള സമയമെടുത്ത് പിന്നീട് അവിടെ പോയിട്ട് അവിടുത്തെ നിസ്കാരത്തിന് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇദ്ദേഹം ഇമാമായിട്ട് നിന്നിട്ട് അദ്ദേഹം ഓതിയത് എന്താറിയോ? സൂറത്ത് അൽ ബഖറ. ഇത്രയൊക്കെ സമയം വൈകിട്ട് അദ്ദേഹം ഇമാമത്ത് നിന്നപ്പോ ഓതിയത് സൂറത്ത് അൽബഖറയാണ്. അൽബഖറയുടെ തുടങ്ങി, അൽബഖറ തുടങ്ങി ആൾക്കാർ വിചാരിച്ചു ഇതിപ്പോ എന്ന സ്ഥലത്തെത്തിയ റുക്കുവിൽക്ക് പോകുമായിരിക്കുന്നു, പോണില്ല. അപ്പൊ ഫൻഫറദ ബഅദുൽ ഖൗമി വസല്ലാ വഹദു, ചിലരൊക്കെ ഇമാമിനോടൊപ്പം തുടർച്ചയാണ് മുറിച്ചിട്ട് ഒറ്റക്ക് നിസ്കരിച്ച് സലാം കൂട്ടിയാണ് പോയി. ഈ പരിപാടി നമുക്ക് നടക്കൂല എന്നും പറഞ്ഞിട്ട് ഒരൊറ്റക്ക് നിസ്കരിച്ചു. അപ്പോ ചിലരൊക്കെ പറയാൻ തുടങ്ങി, ഈ നാഫഖ ഫുലാൻ, മുനാഫിക്കീങ്ങളാണ് ആ പോയതൊക്കെ എന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടായി. എന്താ അവർ അങ്ങനെ ചെയ്യാൻ? അപ്പൊ പ്രശ്നം, ഈ നിസ്കരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു, വല്ലാഹി മാ നാഫഖ്തു, ഞങ്ങളൊന്നും മുനാഫിക്കീങ്ങളായിട്ടില്ല, നിങ്ങൾ ഈ പരിപാടി ഏതായാലും നടക്കൂല, നേരെ എത്രയും വൈകി നിങ്ങളെ കാത്തിരിട്ട് നിങ്ങൾ അൽബഖറയാണ് തുടങ്ങുക, ഓതുകയാണ് നിങ്ങളാണ് ഓതിക്കോളിയും, ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞു ഒരു സലാം കൂട്ടി പിരിഞ്ഞുപോയി. അപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ മുനാഫിക്ക് എന്ന് വിളിച്ചോനെ ഞാൻ വെറുതെ വിടൂല, വല ആത്തി എന്ന റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുക തന്നെ ചെയ്യും. എന്നിട്ട് ഫഅതാഹു, ഞാൻ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു, ഫഅഖ്ബറഹു, വിവരം പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പണി ചെയ്ത മുആദ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, ആ ഫത്താനുൻ അൻത, ആ മുആദ്, എന്താ മുആദ് കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കാണോ, ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാണോ? അല്ലാ സല്ലൈത ബിസബ്ഹി ഇസ്മ റബ്ബിക്കൽ അലാ വശംസി വദുഹാ വല്ലൈലി ഇദാ യഗ്ഷ, ഇതൊക്കെ ഒരു നിസ്കരിച്ചാൽ മതിയെന്നില്ല, എപ്പോഴാ ഇവിടുന്ന് തന്നെ ഒരുപാട് നേരം വൈകി അവിടെ പോയി പിന്നെ അത്രയും സമയമായിട്ട് ഒരുപാട് പ്രയാസമുള്ള ആൾക്കാരൊക്കെ ഉറക്കളിച്ച് കാത്തിരിക്കുമ്പോ ഈ അന്നേരൊക്കെ ഒന്ന് പരിഗണിക്കണ്ടേ, ആളുകളുടെ പ്രശ്നം പരിഗണിക്കണ്ടേ, അവിടെയും അൽബഖറയുടെ ഓതിക്കൂടോ, അവിടുത്തെ കുഴപ്പമുണ്ടാക്കുകയാണോ? അതുകൊണ്ട് ആൾക്കാരെ വെറുപ്പിക്കാതെ ആ സമയത്തേക്ക് യോജിച്ചുകൊണ്ട് കുറച്ച് ആ സബ്ഹി ഇസ്മ റബ്ബിക്കൽ അലയോ അല്ലെങ്കിൽ വശംസി വദുഹാ എന്നുള്ളതോ വല്ലൈലി ഇദാ യഗ്ഷയോ അല്ലെങ്കിൽ അത്ര മാത്രം വരുന്ന ഏതെങ്കിലും സൂറത്ത് കോതിയാ മതിയായിരുന്നില്ലേ എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിക്കുകയുണ്ടായി എന്ന് ഹദീസിൽ പറയുന്നു. അപ്പോ അതൊക്കെ നീട്ടലും കുറക്കലൊക്കെ എപ്പോഴും ഇങ്ങനെ ചില വക്തുകൾക്ക് ഇങ്ങനെ ചുരുക്കലല്ല, സന്ദർഭത്തിന്റെയും അതേപോലെ തന്നെ സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇമാമിനൊരു തീരുമാനിക്കാവുന്നതാണ് എന്നർത്ഥം. പിന്നെ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, നിസ്കാരത്തിലും അല്ലാത്ത സമയത്തുമൊക്കെ നബി തിരുമേനിയുടെ ഒരു പിന്നെ സന്ദർഭം, സല്ലൈതു മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈല, ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബിയോടൊപ്പം ഞാനൊരു രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ നബി സൂറത്ത് അൽ ബഖറ ഓതി. ഫഖുൽതു, അപ്പൊ ഞാൻ വിചാരിച്ചു ഇർകഉ ഇന്ദൽ മിയാ, ഒരു നൂറായത്ത് എത്തുമ്പോ നബി റുക്കുഉവിൽക്ക് പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. സുമ്മാ മല്ലാ, നബി അവിടുന്ന് വിട്ട്. ഫഖുൽതു യുസല്ലി ബിഹാ ഫീ റകഅഫ മല്ലാ, നാ അൽ ബഖറ ഓതി ഫുള്ളാണ് കഴിഞ്ഞാൽ റുക്കുഉവിൽക്ക് പോകും ഞാൻ വിചാരിച്ചു, നബി അവിടുന്ന് വിട്ടു. സുമ്മഫ്തതഹ ആലി ഇംറാൻ ആണ് തുടങ്ങുന്നത്, അതും ഓതി തീർത്തു. സുമ്മഫ്തതഹ നിസാ സൂറത്തുൻ നിസാ നബി ഓതി തീർത്തു. നബി എങ്ങനെ ഓതുന്നത്? യഖ്റഉ മുതറസ്സിലൻ, നല്ല ഒഴുക്കോടുകൂടെ ശാന്തമായ രൂപത്തിലാണ് നബി ഓരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതാ മർറബി ആയ, അതൊരു രാത്രി നിസ്കാരത്തിലായിരുന്നു എന്നാണ്. അപ്പൊ നബിയുടെ രാത്രിയിലുള്ള ദൈർഘ്യമേറിയ നിസ്കാരമാണ്. ഇതാ മർറബി ആയ തസ്ബീഹിൻ സബ്ബഹ, തസ്ബീഹുകൾ അടങ്ങിയ, അതായത് അല്ലാഹുവിനെ നീ പുകഴ്ത്തുക എന്ന നിർദ്ദേശം വരുന്ന ആയത്തുകളുടെ അവിടെ എത്തിയ നബി തസ്ബീഹ് ചൊല്ലിയിരുന്നു. വൈദാ മർറബി സുആലിൻ സഅല, പലതും അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ആയത്തുകളാണെങ്കിൽ അവിടെ നബി ഔത്ത് നിർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്തിരുന്നു.
അള്ളാഹുവിനോട് വല്ലതിൽ നിന്നും രക്ഷ ചോദിക്കേണ്ടുന്ന അർത്ഥം വരുന്ന ആയത്തുകളാണ് വരുന്നതെങ്കിൽ നബി ഓത്തു നിർത്തിയിട്ട് അള്ളാഹുനോട് രക്ഷ ചോദിച്ചിരുന്നു. അപ്പൊ ഇത് നബി എല്ലാ നിസ്കാരങ്ങളിലും ചെയ്തിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഫർള് നിസ്കാരങ്ങളിൽ നബി ഇങ്ങനെ അധികവും ചെയ്യാറില്ല, സുന്നത്തായ നിസ്കാരങ്ങളിലാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്, എന്നാൽ ഫർള് നമസ്കാരങ്ങളിലും ഇങ്ങനെ നിർവഹിക്കാവുന്നതാണ് എന്ന് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായിട്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് ഓതുകയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നീ അത്യുന്നതനായ നിന്റെ നാഥനെ പുകഴ്ത്ത് എന്നാണ്. അപ്പൊ നബി എന്ത് ചെയ്യും? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് വരുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പതുക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഖിയാമ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഇങ്ങനെ അവസാനം അള്ളാഹുന്റെ കഴിവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത, ഇങ്ങനെയൊക്കെ കഴിവുള്ള തമ്പുരാൻ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുവാനും കഴിവുള്ളവനല്ലയോ എന്ന ചോദ്യം. അവിടെ എത്തുമ്പോ നബി എന്ത് ചെയ്തിരുന്നു? സുബ്ഹാനക ബലാ, പടച്ചോനെ നീ എത്ര പരിശുദ്ധൻ, ബലാ നിനക്കതിന് കഴിയും, പടച്ചോനെ നിനക്കതിന് കഴിയും എന്ന് പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ആയത്തുകൾ, സ്വർഗത്തെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ പറയുമ്പോൾ നബി ഓത്തു നിർത്തിയിട്ട് അള്ളാഹുനോട് സ്വർഗം ചോദിക്കാറുണ്ടായിരുന്നുവെന്നും ശിക്ഷയുടേതായ ആയത്തുകൾ നരകത്തിന്റെ കാഠിന്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പടച്ചോനെ ഇരുന്ന് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ അതിന്റെ ഭീകരതയിൽ നിന്ന് പമ്പുരാനോട് രക്ഷ ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നബി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഓത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിനു സയ്യിനു, നിങ്ങൾ ഭംഗിയാക്കുക, നിങ്ങളുടെ പാരായണം നല്ല ശബ്ദത്തിലാക്കി തീർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. തന്നെയുമല്ല പ്രവാചകൻ അങ്ങനെ തന്നെയായിരുന്നു പാരായണം ചെയ്തിരുന്നതും, സ്വഹാബാക്കളോട് പാരായണം ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓത്തിനെ സംബന്ധിച്ച് ചുരുക്കി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായതുകൊണ്ട് മനസ്സിലാക്കാനുള്ള. ഇനി ഓത്ത് അവസ്ഥ ഏതെങ്കിലും നിലക്കൊരു സൂറത്ത് ഏതെങ്കിലും ഓതിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? തക്ബീർ ചൊല്ലി വീണ്ടും റുക്കുയിലേക്ക് പോകണം. ഇവിടെ തക്ബീർ ചൊല്ലുക എന്ന് പറയുമ്പോൾ ഇവിടെ കൈ ഉയർത്തേണ്ടുന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലിന്റെ നേരെ കൈ ഉയർത്തിയ നാല് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, രണ്ടാമത്തെ സന്ദർഭം ഇതാണ് റുക്കുഉയിലേക്ക് പോകുമ്പോൾ, മൂന്നാമത്തെ സന്ദർഭം റുക്കുഉയിൽ നിന്ന് ഉയർന്ന് സമിയല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറയുമ്പോൾ, നാലാമത്തെ സന്ദർഭം രണ്ടിലധികം റക്അത്തുകളുള്ള നിസ്കാരത്തിൽ ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനെ അല്ലാഹു അക്ബർ ഉണ്ടാകുന്നു കൈയെട്ടിയിരുന്നത്. ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണിപ്പോൾ റുക്കുഉയിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. പല ആൾക്കാരും അത് ചെയ്യാറില്ല. സമിയല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറയുമ്പോൾ കൈ ഉയർത്താറുണ്ടെങ്കിലും അമ്മിൽ പല ആളുകളും റുക്കുഉയിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ സുന്നത്ത് നഷ്ടപ്പെടുത്തുന്നു. ഒന്നുകിൽ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മുമ്പേ ശീലിച്ചത് ആണ് അപ്പോൾ ഓർമ്മ വരിക. അപ്പൊ ഇത് ഒന്ന് ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ ഒരു സുന്നത്തിന്റെ അത് ഏതായാലും നഷ്ടപ്പെടണ്ട എന്ന നിലക്ക് തന്നെ നമ്മളിങ്ങനെ കൈ ഉയർത്താൻ അവിടെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിസ്കാരത്തിലെ നാല് റക്അത്തുകളുള്ള നിസ്കാരത്തിൽ ആകെ 22 തക്ബീറുകൾ വരുന്നുണ്ട്. നാല് റക്അത്തുള്ള നിസ്കാരങ്ങളിൽ എങ്ങനെ എണ്ണി നോക്കിയാൽ 22 തക്ബീറാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റഅയ്തു നബിയ, സ്വഹാബി പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹു എന്ന സ്വഹാബി പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിറു ഫീ കുല്ലി റഫ്ഇൻ വഖഫ്ലിൻ വഖിയാമിൻ വഖുഊദിൻ. നബി ഓരോ ഉയർച്ചയിലും കുനിയലിലും ഇരുത്തത്തിലും നൃത്തത്തിലുമെല്ലാം തക്ബീർ ചൊല്ലുന്നതായി ഞാൻ കണ്ടു എന്ന് സഹാബി പ്രവാചകന്റെ നമസ്കാരത്തെ പറ്റി പറയുകയാണ്. ഇതിൽ തക്ബീർ ഉറക്കയാക്കേണ്ടത് ഇമാം മാത്രമാണ്. ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാണാൻ ബാക്കുന്നു, ചില ആൾക്കാരൊക്കെ ഇവിടെ അള്ളാഹു അക്ബർ ഭക്തി കൂടിയിട്ടാണ് അള്ളാഹു അക്ബർ, ഇതപ്പോൾ മറ്റുള്ളവരെ അടുക്കുണ്ടോ നമസ്കാരവും ഉസ്വാസാവും. അതുകൊണ്ട് നമ്മൾ ശാന്തമായിട്ട് നിൽക്കുകയാണ് വേണ്ടത്, ഇമാമിനെ അവിടെ ഉറക്കി പറയാനുള്ള അനുമതിയുള്ളൂ. സ്വഹാബികൾ പറയാണ് ഹാക്കദാർ അയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി പറയാണ് നബി അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇനി പിന്നിലുള്ള ആൾക്കാർ കേൾക്കുന്നില്ലെങ്കിലോ, അപ്പൊ ഒരു മഅ്മൂമിനെ വേണമെങ്കിൽ തുറക്കാക്കാം. ഇമാമിന്റെ തക്ബീർ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം രോഗിയാണ്, പതുക്കെയാണ് ശബ്ദമുള്ളൂ, അല്ലെങ്കിൽ ഉച്ചഭാഷിണിയൊന്നുമില്ല, കുറെ ആളുകളുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാള് എത്തിച്ചു കൊടുക്കാൻ ബാക്കിലുള്ളൊരു മഅ്മൂമിന് ഉറക്കെ പറയാവുന്നതാണ്. അത് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇഷ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലൈനാ വറാഅഹു വഹുവ ഖായിദുൻ അബൂബക്കർ യുസ്മിഉന്നാസ തക്ബീറഹു.
നബി ഒരിക്കൽ അവശനായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നബിയുടെ പിന്നിൽ നിസ്കരിക്കുകയാണ്. നബി ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു പ്രവാചകന്റെ ആ തക്ബീർ ജനങ്ങളെ കേൾപ്പിച്ചിരുന്നത്. അപ്പൊ ഇമാമിന് അങ്ങനെ വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ ശബ്ദം ബാക്കിലുള്ള എല്ലാ മഅ്മൂമീങ്ങളും കേൾക്കില്ല എന്ന് വന്നാൽ മഅ്മൂമീങ്ങളിൽ ഒരാൾക്ക് ഈ ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ഉച്ചത്തിൽ തക്ബീർ പറയാവുന്നതാകുന്നു. അല്ലാത്ത ആർക്കും അത് പറയൽ അനുവദനീയമല്ല. എങ്ങനെയാണ് റുക്കൂഴിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്? പലപ്പോഴും റുക്കൂഴ് പല തലക്കുള്ള റുക്കൂഴ് നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകൻ ചെയ്തിരുന്നത് ഒന്ന് വദഉലിയദൈനി അല റുക്ബത്തൈനി, കാൽമുട്ടുമ്പോൾ കൈ വെക്കണം, അതിപ്പോ എല്ലാവരും ചെയ്യും. പിന്നെ തഫ്രീജു അസാബിയുൽ കഫൈൻ, രണ്ട് കൈയിന്റെയും വിരലുകൾ വിടർത്തി പിടിക്കും. ഇങ്ങനെ കൂട്ടിയിട്ടല്ല കാൽമുട്ടുമ്പോ വെക്കുക, ഇങ്ങനെ വിടർത്തിയിട്ടാണ്, വിടർത്തി ഇങ്ങനെ പിടിക്കുകയാണ് അതിന് കാലിന്റെ മുട്ടുമ്പിൽ. പിന്നെ മുതുക് സമമാക്കി നിർത്തുന്ന, മുതുകും തലയും തമ്മില് ഇങ്ങനെ തടവി ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ സമമായിരിക്കും. തല കുറച്ച് ഉയർന്നിട്ടും അല്ലെങ്കിൽ തല വല്ലാണ്ട് തൂക്കിയിട്ടിട്ടും അതൊന്നും ആയിരുന്നില്ല നബിയുടെ റുക്കൂഴ്. തല ഉടലിനെ, പിന്നെ കൈകൾ, രണ്ട് കൈയും റുക്കൂഴ് ചെയ്യുമ്പോൾ അങ്ങനെ പള്ളം മേൽക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ടല്ല, വിട്ടു നിർത്തുകൊണ്ടായിരിക്കണം. കൈകൾ രണ്ടും ശരീരത്തിൽ തൊടാതെ അകറ്റി നിർത്തണം. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ പറയുന്നു, നബി യളഉ കഫൈഹി അലാ റുക്ബത്തൈഹി, തന്റെ രണ്ട് മുൻകൈയും തന്റെ രണ്ട് കാൽമുട്ടുകളിന്മേൽ വെക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. മുട്ടുകാലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരുന്നു നബി നിന്നിരുന്നത്. വിരലുകൾക്കിടയിൽ വടർത്തി പിടിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനീ വായിക്കുന്നതൊക്കെ ഹദീസിന്റെ പരിഭാഷകളാണ്, ഹദീസുകൾ വായിക്കാൻ സമയമില്ലാത്തത്. അതേപോലെ തന്നെ വക്കാന യുജാഫി മിർഫഖൈഹി അൻ ജൻബൈഹി, രണ്ട് കൈയിന്റെ മുട്ടുകൾ തന്റെ ശരീരത്തിന്റെ ഇരുഭാഗങ്ങളിലേക്കും അകറ്റിപ്പിടിക്കും. ഇങ്ങനെ കൂട്ടിപ്പിടിക്കൂല, റുക്കൂഴ് ചെയ്യുമ്പോൾ ഈ ഭാഗം പ്രവാചകന്റെ വയറ്റത്തോ ശരീരത്തിലോ മുട്ടാതെ അകറ്റിപ്പിടിക്കലായിരുന്നു പ്രവാചകന്റെ സമ്പ്രദായം. അതേപോലെ തന്നെ കാനൈദാറക്കായ ബസത്ത ലഹുറഹു വസവ്വാഹു, മുതുക് ഇങ്ങനെ ശരിക്ക് ചൊവ്വാക്കി നിലനിർത്തും. ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, വെള്ളാണ്ട് ഒഴിച്ചാൽ ക്ലീൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കും. ഒരു വെള്ളത്തിന്റെ പാത്രം അവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ, ചില ഹദീസിൽ അങ്ങനെയാണുള്ളത്, ഒരു പാത്രം വെള്ളത്തിൽ വെച്ചാൽ ആ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ തുളുമ്പാതെ ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കുന്ന ആ രൂപത്തിലായിരുന്നു നബിന്റെ റുക്കൂഴ്. ഇതൊക്കെ ഇത്ര പറയണ്ടോ? ഏയ്, എങ്ങനെങ്കിലും ആണ് കുഞ്ഞ് അല്ല, അങ്ങനെ പോരാ. സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അങ്ങനെ തന്നെ നിസ്കരിക്കണം. ഇതാണ് മുതുവാണ് വളയ. ചിലർക്ക് ചിലർ ഒന്നും ഇങ്ങനെ ഉണ്ടായി, ചിലർ കാണാൻ തല ഇങ്ങനെ ഉയർത്തി പിടിച്ചു, ചിലവൻ്റെ വല്ലാണ്ട് തലയാണ് താഴത്തേക്ക് പോയിട്ടുണ്ടാവും, കൈ ഇങ്ങനെയൊക്കെ പാടാൻ പിടിച്ചിട്ട് പല കോലത്തിലുണ്ട്. അതൊക്കെ ഇനി പ്രവാചകന്റെ ചര്യയിൽ തലയും മുതുകും ഇങ്ങനെ ഒരേ നിരപ്പിലാണ്. തല അങ്ങനെ പിടിക്കണ്ട്, താഴ്ത്തണ്ട, ഉയർത്തണ്ട, മുതുകിന്റെ അതേ ലെവലിൽ വരട്ടെ. വലം യുസവ്വിബ റഅ്സഹു വലം യുഖന്നിഅഹു, വ്യക്തമായി ഹദീസിൽ പറയുന്നു നബി തല താഴ്ത്തി പിടിച്ചില്ല, എന്നാൽ ഉയർത്തി പിടിച്ചതുമില്ല. അങ്ങനെയാണ് അവ നൃത്തത്തിന്റെ രൂപം, അങ്ങനെയാണ് ആ കുനിയലിന്റെ രൂപം, അങ്ങനെയാണ് തുമൈനീനത്തി. ഇതിലൊക്കെ നിർബന്ധമാണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ പറതുകൾ എണ്ണിപ്പഠിക്കുമ്പോൾ അടങ്ങിപ്പാർക്കൽ, തുമൈനീനത്ത്. എന്തായി തുമൈനീനത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വളരെ വിശദമായി ജനങ്ങളോട് കാര്യസ്മായ ഗൗരവസ്വരത്തിൽ തന്നെ പറഞ്ഞതാണ് തുമൈനീനത്തിന്റെ കാര്യം. റുക്കൂഴ് ചെയ്യാന്നറിയുമ്പോ ഇങ്ങനെ ആർക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു കുനിയിലാന്ന് വരുത്തി തീർന്നിട്ടോ അച്ച നിക്കലും, നിന്നു നിന്നിലാന്ന് വരുത്തി തീർന്നിട്ടോ അച്ച സുജൂതിൽ കോലും, ഈ ഇടപാട് പാടില്ല എന്നാണ് നബി പറഞ്ഞത്. നമ്മൾ വിചാരിക്കൂലേ ഏറ്റവും വലിയ പെരുങ്കള്ളൻ ആരാ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ഇപ്പൊ പിടികിട്ടാത്ത വീരപ്പനായിരിക്കും അല്ലേ, പെരുങ്കള്ളൻ പവനല്ല. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്വ ഉന്നാസി സരിഖ അല്ലദീ യസ്രിഖു മിൻ സലാത്തിഹി لا يتم ركوعها ولا سجودها ولا خشوعها او قال لا يقيم صلبه في الركوع والسجود. امام احمد തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അസ്വഉന്ന നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സലാത്തിഹി, ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാകുന്നു. പ്രവാചകൻ പറയാ, എന്താ ഈ നിസ്കാരത്തിൽ കളവ് നടത്തുക? റുക്കൂഉം സുജൂദൊന്നും പൂർത്തിയാക്കില്ല. അവൻ ഇങ്ങനെ കുനിഞ്ഞു. ചില ആൾക്കാരെ നിസ്കാരം ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ കുനിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണക്കൂട്ടെ, ഏകദേശം കുഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ വൈകി നിസ്കരിക്കുകയാണെങ്കിൽ ചില ആൾക്കാരുടെ നിസ്കാരം ഒന്ന് കുനിഞ്ഞിട്ട് സുബ്ഹാന റബ്ബിയൽ എന്ന് പറയുമ്പോൾ മൂപ്പർ ഉയർന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും പറയാനുള്ള സമയം നമ്മൾ എങ്ങനെ സ്പീഡിൽ പറഞ്ഞു നോക്കിയിട്ടും കിട്ടുന്നില്ല. അങ്ങനത്തെ പെട്ടെന്ന് പോയിട്ട് നിർവഹിക്കുന്ന നമസ്കാരം നബി തന്നെ പറഞ്ഞു, കാക്ക കൊത്തും പോലത്തെ നിസ്കാരം, നഖറത്തുൽ ഖുറാബ് എന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇട്ടും ഇട്ടും ഇങ്ങനെ മുട്ടിയിട്ട് ആ പോയി വന്നു പോയി വന്നു, എന്തോ ഒരു കടമ നിർവഹിക്കുന്നത് പോലെയുള്ള ഒരു നിസ്കാരം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിരിക്കുന്നു. തുമഅനീനത്ത് അത്യാവശ്യമാണ്, ഓരോ കാര്യങ്ങളിലും അവിടെ എത്തിയാ കൃത്യമായിട്ട് അവിടെ നിന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സമയം അവിടെ നിൽക്കണം. അതിനാണ് തുമഅനീനത്ത് എന്ന് പറയുന്നത്. ഓരോന്നൊരു അടങ്ങിപ്പാർക്കൽ നമ്മൾ മുമ്പ് പഠിച്ചു. എന്തായി അടങ്ങിപ്പാർക്കൽ എന്ന് ഫർദ് ചൊല്ലി പഠിച്ചവ ആരും മനസ്സിലാക്കിയില്ല. അടങ്ങിപ്പാർക്ക എന്ന് പറഞ്ഞാൽ എന്താ? അടങ്ങിപ്പാർക്കാരന് അവിടെ ടെന്റ് കെട്ടിയിട്ട് പാർക്കുക എന്നുള്ളത് അതൊന്നുമല്ല ഇപ്പൊ അവിടെ വരേണ്ടത്. അവിടെ റുക്കൂയിലേക്ക് നിന്നാൽ കൃത്യമായിട്ട് റുക്കൂയി ചെയ്തു, നബി പറഞ്ഞതുപോലെ മുതുകും തലേക്കാവുന്ന രൂപത്തിൽ അവിടെ വളഞ്ഞു നിന്ന് ആ പ്രവാചകൻ പറഞ്ഞ ആ തസ്ബീഹിലെ സമയം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അവിടുത്തെ തുമൈനീനത്ത് എന്ന് പറയുന്നത്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കലൊരാള് ലാ യുതിമ്മു റുക്കൂഉ വസ്സുജൂദ്, സുജൂദ് റുക്കൂഉ എന്നും ഒരു തുമൈനീനത്തില്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് കഴിച്ചുകൂട്ടുന്ന ഒരാളെ കണ്ടപ്പോ പറഞ്ഞു, വല്ലാഹി മാ സല്ലൈത, ഏ മനുഷ്യ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. വലൗ മുത്ത അലാ ഗൈരിൽ ഫിത്റത്തിൽ ലത്തീ ഫതറല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ രൂപത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുടെ റസൂല് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലല്ല നിങ്ങൾ മരിച്ചു പോവുക, വേറെ ആരെങ്കിലും ആയിട്ട് മരിച്ചു പോകുന്നു, പേടിച്ചു കൊള്ളണം എന്ന് റുക്കൂഉം സുജൂദും അങ്ങനെ പൂർത്തിയാക്കാതെ അങ്ങനെ എന്തോ ഒരു കളി കളിക്കുന്ന മനുഷ്യന്മാരെ കണ്ടപ്പോ ഹുദൈഫ റളിയല്ലാഹു തആലാ പറയുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ റുക്കൂഉയിൽ ചൊല്ലേണ്ടത് എന്താണ്, അതും കൂടി പറഞ്ഞിട്ട് ആ വിഷയം അവസാനിപ്പിക്കണം. റുക്കൂഉയിൽ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബിബി റളിയല്ലാഹു തആലാ അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല ഫീ റുക്കൂഇഹി വസുജൂദിഹി സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ യതഅവ്വലുൽ ഖുർആൻ. നബി അധികവും റുക്കൂഇലും സുജൂദിലും പ്രവാചകന്റെ അവസാന കാലത്ത് അധിക റുക്കൂഇലും സുജൂദിലും എന്താണ് അധികരിപ്പിക്കാറുള്ളത്? സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ. പല പ്രാർത്ഥനകളും ഹദീസിൽ വന്നിട്ടുണ്ട്. സുബ്ഹാൻ റബ്ബിയൽ അലീം എന്ന് വന്നിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് വന്നിട്ടുണ്ട്. സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ് എന്ന് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്ക റകഅത്തു വബിക ആമൻതു വലക അസ്ലംതു ഖശാഅലക സംഈ അബ്സരി അമുഖീ വഅദമി അമസ്തഖല്ലത്തു ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല നിലക്കുള്ള പ്രാർത്ഥനകളും റുക്കൂഇന്റേതായ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേതും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങിയപ്പോൾ ഫസബ്ബിഹി ബിസ്മി റബ്ബിക്കൽ അലീം, നീ നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സ്വഹാബത്തിനോട് പറഞ്ഞു, ഇജാലുഹ ഫീ റുക്കൂഇക്കും, ഇത് നിങ്ങളുടെ റുക്കൂഇൽ ചൊല്ലുക. അങ്ങനെ വേറൊരിക്കൽ സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅലാ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി പറഞ്ഞു, ഇജാലുഹ ഫീ സുജൂദിക്കും, ഇത് നിങ്ങളുടെ സുജൂദിലും ചൊല്ലുക. അതിന്റെ അടിസ്ഥാനത്തിൽ നബി തന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വഹാബത്ത് പറയാണ്, നബി ഒരിക്കൽ നിസ്കരിച്ചപ്പോ നബി റുക്കൂഇൽ സുബ്ഹാൻ റബ്ബിയൽ അലീം എന്നും സുജൂദിൽ സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥനകളും ഒക്കെ ഹദീസിൽ ഇങ്ങനെ പലതരക്കും വന്നിട്ടുണ്ട്. റുക്കൂഇനെ സംബന്ധിച്ചിടത്തോളം നബി മൊത്തത്തിൽ പറഞ്ഞത് ഫഅമ്മർ റുക്കൂഉ ഫഅലിമു ഫീഹി റബ്ബ, റുക്കൂഇൽ നിങ്ങൾ നിങ്ങളുടെ നാഥനെ മഹത്വപ്പെടുത്താൻ നിങ്ങൾ അധിക സമയവും ചെലവഴിക്കുക, അള്ളാഹനെ അങ്ങനെ മഹത്വപ്പെടുത്തുക, അള്ളാഹനെ പുകഴ്ത്തുക. അപ്പൊ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് പ്രാവശ്യം തന്നെ ആക്കിക്കൊള്ളണമെന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യം പറഞ്ഞാലും അത് കിട്ടി, സുബ്ഹാന റബ്ബിയൽ അലീം അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാലും മതി. പിന്നെ നമുക്ക് മൂന്ന് പ്രാവശ്യം, അതാണ് ഏറ്റവും അഫ്ദൽ. പിന്നെയും സമയമുണ്ടോ, എത്രയും നിങ്ങൾക്ക് അധികരിപ്പിക്കാം. ഈ മൂന്ന് മാത്രമേ പറ്റുള്ളൂ, പിന്നെ ഇങ്ങനെ സമയം കിട്ടിയ വെറുത്ത് അവിടെ നിന്നോളണം എന്നാരും വിചാരിക്കണ്ട. സമയം കിട്ടിയാൽ നമുക്ക് പിന്നെയും വർദ്ധിപ്പിക്കാം. ഇതിൽ തന്നെയും പണ്ഡിതന്മാർ പറയുന്നത് ഈ എല്ലാ പ്രാർത്ഥനകളും കൂടി ചൊല്ലാൻ പറ്റുമോ, നമുക്ക് അറിയുമെങ്കിൽ ഇതെല്ലാം കൂടെ ചൊല്ലാം. ഇനി ഒരു ളുഹറിൽ നിങ്ങൾ ഒരു പ്രാർത്ഥന ചൊല്ലി, അസറിൽ നിങ്ങൾ വേറൊരു പ്രാർത്ഥന ചൊല്ലി, അങ്ങനെയാവുന്നതുകൊണ്ടും വിരോധമല്ല. ഇമാം നവവി തന്റെ അൽ അദ്കാർ എന്ന കിതാബിൽ പറയുന്നത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന എല്ലാ പ്രാർത്ഥനകളും കുറേശ്ശെ കുറേശ്ശെയായിട്ട് പല സമയങ്ങളിലായിട്ട് നിർവഹിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ്. കാരണം എന്നാ പിന്നെ ഹദീസിൽ പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളോടും നമ്മൾ കൂറുപുലർത്തിന്ന് വന്നല്ലോ. ഒറ്റൊന്നുമ്പ തന്നെ മാത്രമായിട്ട് ആയുഷ്കാലം ഇങ്ങനെ കഴിയുന്നതിനേക്കാൾ നല്ലത് എല്ലാ പ്രാർത്ഥനകളും പല സന്ദർഭങ്ങളിലായിട്ട് എല്ലാം നിർവഹിക്കുമ്പോൾ ഹദീസിൽ പറഞ്ഞ എല്ലാത്തിനും അനുസരിച്ച് നമ്മൾ അമൽ ചെയ്തിട്ട് പ്രവർത്തിച്ചതുപോലെയായി.
എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തസ്ബീഹുകൾ അധികരിപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. റുക്കോയിൽ അള്ളാഹുവിനെ നിങ്ങൾ കൂടുതലായി മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും തസ്ബീഹ് ചൊല്ലുകയും പരിശുദ്ധനാക്കുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് റുക്കോയിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തസ്ബീഹിനെ സംബന്ധിച്ച് ദിക്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അതിന്റെ ശേഷമുള്ള ഏറ്റിടാലും പിന്നെ സുജൂദും മറ്റു കാര്യങ്ങളും ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ തന്നെ നമസ്കാരവും മറ്റു ഇബാദത്തുകളും നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളിൽ ഒന്നുപോയേക്കാവുന്ന ഒന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപാകതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർത്തു തരികയും നമ്മുടെ ഇബാദത്തുകൾ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന നല്ലതായ കർമ്മങ്ങൾ കൊടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അള്ളാഹു ശമനവും അതേപോലെ തന്നെ മാനസികമായ സ്വസ്ഥതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم والحمد لله رب العالمين السلام عليكم